നമസ്കാരം. നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് ബ്ലാക്ക് ബേർഡ്, ടാറ്റയുടെ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന വാഹനം. പലയിടത്തും ഈ വാഹനത്തെ കണ്ടു, അല്ലെങ്കിൽ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും അല്ലെങ്കിൽ ക്യാമോഫ്ലൈ ചെയ്തിട്ട് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന അങ്ങനെയുള്ള വാർത്തകളൊക്കെ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ പലരും അത് പറയുന്നതും കേട്ടിട്ടുണ്ട്. എന്താണ് ബ്ലാക്ക് ബേർഡിന് സംഭവിച്ചത്? പിന്നീട് ടാറ്റയുടെ ബ്ലാക്ക് ബേർഡിനെ കുറിച്ചിട്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ കോണ്ടൻറ്റിൽ, അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ ബ്ലാക്ക് ബേർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റും വ്ളോഗും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സെഗ്മെൻറ്റിലും അവർക്ക് വാഹനങ്ങളുണ്ട്. എന്നാൽ സി സെഗ്മെൻറ്റിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. അതായത് നമ്മുടെ ക്രെറ്റ, സെൽറ്റോസ്, കുഷാക്ക്, ടൈഗോണ്, ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, ഇപ്പോൾ എലിവേറ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ ടാറ്റയ്ക്ക് വാഹനമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു വാഹനം അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ വാഹനം എന്ന് പറയുന്നത് കർവാണ്. കർവ് എന്ന പേരിലാണോ ആ വാഹനം വരുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ടാറ്റയുടെ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന പേര്, അത് ഒരുപാട് കാലമായിട്ട് ആളുകൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ബേർഡ് എവിടെയാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ബേർഡിൻ്റെ സ്പൈ ഷോട്ട്സ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാമോഫ്ലൈ ചെയ്തിട്ട് അത് പലയിടത്തും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 2019 കാലഘട്ടത്തിലാണ് ഈ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് ടാറ്റ കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ ചൈനയിലുമൊക്കെ ഓടുന്ന ഒരു ചൈനീസ് ബ്രാൻഡ് കമ്പനിയായിട്ടുള്ള ചെറി എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ടാറ്റ ഒരു അലയൻസ് ഉണ്ടാക്കി. ഇപ്പോൾ നമുക്കറിയാം, മാരുതിയും അതുപോലെ ടൊയോട്ടയൊക്കെ തമ്മിലൊരു അലയൻസ് ഉണ്ടാക്കിയില്ലേ, അതുപോലൊരു ജോയിൻറ്റ് വെഞ്ചർ ചെറിയും ടാറ്റയും തമ്മിൽ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ടാറ്റ ചിന്തിച്ചത് ഒരു സി സെഗ്മെൻറ്റ് എസ് യു വി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. കാരണം ചെറിയൊരു പ്ലാറ്റ്ഫോം എടുത്തിട്ട് ഈ സി സെഗ്മെൻറ്റിലൊരു എസ് യു വി കൊണ്ടുവരാം എന്നാണ് അവർ വിചാരിച്ചത്. അതിന് മുമ്പ് അവർ വിചാരിച്ചത്, ടാറ്റ വിചാരിച്ചത്, ഇപ്പോൾ ടാറ്റയുടെ നെക്സോൺ. നെക്സോൺ എന്ന് പറയുന്നത് ഇൻഡിക്ക എന്ന് പറയുന്ന കാറിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ഡിറൈവ് ചെയ്തിട്ട് അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാം, എക്സോൺ പ്ലാറ്റ്ഫോമാണ് നെക്സോണിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എന്തായാലും അത്രയും പഴയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു സി സെഗ്മെൻറ്റ് വാഹനത്തെ ടാറ്റ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർക്കുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആൽഫ പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാം, ആൾട്രോസ് ഒക്കെ, അല്ലെങ്കിൽ പഞ്ചൊക്കെ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് ആൽഫ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ പ്ലാറ്റ്ഫോമിനെ കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട്, വീൽ ബേസ് കൂട്ടിയിട്ട് അതിൽ ഒരു സി സെഗ്മെൻറ്റ് എസ് യു വി കൊണ്ടുവരാം എന്നവർ ധരിച്ചു. പിന്നീട് എന്താ പറയുന്നത്, അതും അത്ര ഒരു സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നിയത് കൊണ്ട് പിന്നീട് അവർ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോയി. കാരണം ഹാരിയറാണ്, ഹാരിയർ സഫാരിയൊക്കെ വരുന്ന ഒമേഗ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റോവറിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനെ ചെറുതാക്കിയിട്ട് ഒരു സി സെഗ്മെൻറ്റ്, അതായത് ക്രെറ്റ സൈസിലേക്കൊക്കെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് ഫീസിബിൾ അല്ല. കാരണം അത് ചെറുതാക്കി കഴിയുമ്പോഴത്തേക്കും കോസ്റ്റ് എന്ന് പറയുന്നൊരു ഘടകം വരും. അതായത് ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോമിൽ ഒരു സി സെഗ്മെൻറ്റ് വാഹനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില വളരെയധികം കൂടും. അപ്പോൾ അത്തരത്തിലൊരു വിലയിൽ വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ, എക്സ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാറ്റയ്ക്ക് സക്സസ്ഫുൾ ആകണം എന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വാഹനം നിർത്തണം. അപ്പോഴാണ് അവർ ചെറിയമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കിയിട്ട് അതിലൊരു വാഹനം കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയമായിട്ടുള്ളൊരു അലയൻസിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വാഹനമാണ് ദ ഓൾ ന്യൂ ടാറ്റ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന വാഹനം. ബ്ലാക്ക് ബേർഡിന് വേണ്ടി ആളുകൾ ഒരുപാട് തിരഞ്ഞു, ബ്ലാക്ക് ബേർഡ് എവിടെയാണ്, ഈ പറയുന്ന ഞാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് ബേർഡിനെ കണ്ടു, ബ്ലാക്ക് ബേർഡ് ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും ബ്ലാക്ക് ബേർഡ് ആയിരുന്നില്ല. ഈ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടു എന്ന് പറയുന്ന വാഹനം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോങ്സും സിട്രോയിൻ്റെ C3 എയർക്രോസ് പോലെയുള്ള വാഹനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന ഒരു ലേബലിൽ, അല്ലെങ്കിൽ ഒരു നോമൻക്ലേച്ചറിൽ ഒരു വാഹനം ടാറ്റ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സി സെഗ്മെൻറ്റിൽ ക്രെറ്റയ്ക്കൊക്കെ കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ആ ഒരു സെഗ്മെൻറ്റിൽ അവർക്ക് വാഹനം ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. പിന്നീട് ഈയൊരു ചൈനീസ് കമ്പനിയാണല്ലോ ചെറി എന്ന് പറയുന്നത്. കോവിഡ് വന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ കോവിഡിൻ്റെ തുടർച്ചയായിട്ട് വന്നു. അത് ലോകമെമ്പാടും പലരെയും അത് ബാധിച്ചു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും വളരെ കാര്യമായിട്ട് ബാധിച്ചു. പിന്നീട് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഉണ്ടായ
ഒരു വിള്ളലുകൾ കൊണ്ട് ഇന്ത്യൻ സർക്കാർ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അധികം പ്രൊമോട്ട് ചെയ്യാതെ ഒരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ചെറിയുമായിട്ട് ടാറ്റ മോട്ടോഴ്സിനുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത ആ ഒരു കൊളാബറേഷൻ ഇല്ലാതായി എന്ന് പറയാം. അതോടുകൂടി ടാറ്റ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന ആ ഒരു വാഹനം അവിടെ അസ്തമിച്ചു. അതിനു പകരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാഹനം ദ ഓൾ ന്യൂ കർവ്. 2024 കർവ് വരാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ കർവ് വരും. തീർച്ചയായിട്ടും മാർട്ടിൻ ഹ്ലാരിക് എന്ന് പറയുന്ന ഡിസൈനറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആസ്പെക്റ്റാണ് കർവിൽ വരുന്നത്. ഇന്ന് കാണുന്ന നെക്സോൺ അടക്കമുള്ള പുതിയ വാഹനം, നെക്സോൺ അടക്കമുള്ള എല്ലാ വാഹനത്തിലും ആ ഒരു ഡിസൈൻ എലമെൻറ്റിൽ നിന്നും ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സിയറയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കുറച്ചും കൂടെ കർവല്ല, അത് കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് കർവിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള ടാറ്റയുടെ മിക്കവാറും വാഹനങ്ങൾ വരുന്നത്. അത് മാത്രമല്ല 1.2 TDGI എഞ്ചിനും പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് 125 PS പവറും അതുപോലെ തന്നെ 225 NM ടോർക്കുമാണ് വരുന്നത്. 125 PS പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 5000 RPMലും 225 NM ടോർക്ക് എന്ന് പറയുന്നത് 2000 മുതൽ 3000 വരെയുള്ള RPMത്തിനിടയിലും ലഭിക്കുന്നതായിരിക്കും. പെട്രോൾ എഞ്ചിനാണ് ഇത്, 3-സിലിണ്ടർ എഞ്ചിനാണ്, ടർബോ പെട്രോളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന വാഹനം അത് വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരൊക്കെയാണ്. ടാറ്റ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം HBX എന്നൊക്കെ പറയുന്ന പേരിൽ പഞ്ചിനെ അവതരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വന്നപ്പോൾ പഞ്ച് എന്നൊരു പേരാണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി വരുന്ന വാഹനങ്ങൾക്കൊക്കെ കിക്കുന്നോ അല്ലെങ്കിൽ ജമ്പുന്നോ എന്നൊക്കെ പേര് കൊടുക്കുമോ എന്നറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.